മിശേൽ ആൻഡർസൺ എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ നിയമജ്ഞരെ വിമർശിക്കുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. മൂന്ന് കാര്യങ്ങളിലാണ് ഈശോ നിയമജ്ഞരെ വിമർശിക്കുന്നത്. ഒന്നാമത്തെ കാരണം അവരുടെ വസ്ത്രധാരണമായിരുന്നു. ഈശോ പറയുകയാണ്, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം നീണ്ട അങ്കികൾ ധരിച്ച് നടക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു. വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഈശോ അവരെ വിമർശിക്കുന്നത്. രണ്ടാമത്തെ കാരണം അവരുടെ സ്ഥാനമോഹമാണ്. സിനഗോഗുകളിൽ മുഖ്യസ്ഥാനവും വിരുന്നുകളിൽ അഗ്രാസനവും അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്ഥാനമോഹത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഈശോ പറയുകയാണ്, അവർ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു. ദീർഘമായി പ്രാർത്ഥിക്കുന്നതല്ല, പക്ഷേ ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ വസ്ത്രധാരണം മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്നതാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട്, ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമോഹം എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമോഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട്, പ്രാർത്ഥന ഒരു അഭിനയമായിട്ട് മാറുന്നുണ്ടോ, എൻ്റെ പ്രാർത്ഥന അഭിനയമായിട്ട് മാറുന്നുണ്ടോ എന്നും ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.